എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അല്ലാഹു റിസ്ക് നൽകും. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അല്ലാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ ചരിത്രങ്ങൾ കാണാം. ഒരു ചരിത്രം അല്ലാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ റിസ്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ. ഒരു ചരിത്രം പറയുന്നു, കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു. ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അത്രേ പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു. ആ കപ്പൽ നടുകടലിൽ എത്തുന്ന സമയത്ത് കപ്പൽ പെട്ടെന്ന് തകർന്നുപോയി. കപ്പൽ വല്ലാതെ പെട്ടെന്ന് തകർന്നുപോയി. ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ. വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പലക കഷ്ണത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. അത്രേ അവിടെ ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത്. ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു, അവിടെ നിന്ന് പ്രസവിച്ചു. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറയുന്നത്, ആ കുട്ടിയുടെ ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ. ആ സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാം ചോദിച്ചു, അത്ര പടച്ചവനെ, ആ ചോരക്കുഞ്ഞ് നടുകടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും? അവര് പലക കഷ്ണത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ട്? അല്ല പറഞ്ഞു, നീ റൂഹ് പിടിക്കാൻ. അവിടെ നസറായി അലിഹിസ്സലാം റൂഹ് പിടിച്ചു. ഉമ്മ മരിച്ചു, വെള്ളത്തിലേക്ക് മലർന്നു വീണു. ആ പലക കഷ്ണത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ. ചരിത്രം പറയുന്നു, കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കിടന്ന് നെട്ടോട്ട് മൂടുകയാ. ചരിത്രം പറയുന്നു, അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ട് മൂടുകയാ. ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകിട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു. അല്ലാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു. അവിടെ വന്ന് നിൽക്കുമ്പോ മാത്രം ആ സിംഹത്തിന്റെ അകിടിലെ വേദന മാറുന്നു. ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും. ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ്, ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത്. അവനാണ് ശ്രദ്ധാത എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. നാം ഇത് ചിന്തിക്കേണ്ടത്, അല്ലാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസ്ക് തരും. അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്ത കഷ്ടപ്പാടാ. പടച്ചവനെ, നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ പരിപട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ നോക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഹലാലും ഹറാമും നോക്കാതെ കഷ്ടപ്പെടുന്നത് റിസ്ക്കിന് വേണ്ടിയാ, ഭക്ഷണത്തിന് വേണ്ടിയാ, നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ. എന്ത് ചോദിച്ചാലും ഇബാദത്ത് ചെയ്യാൻ സമയമില്ല. ഒട്ടി കിട്ടുപ്പാ ഇൻഷാല്ലാ, അല്ലാഹു നമ്മുടെ റിസ്ക്കിൽ വിശാല നൽകുമാറാകട്ടെ. എന്തിനാ കഷ്ടപ്പെടുന്നത്? പൈസയ്ക്ക് വേണ്ടി ചോദിച്ച എന്താ നിസ്കരിക്കാൻ വരാത്തത്? കച്ചവട ഉസ്താദ കടയിൽ ഇല്ലേ, എന്താടാ പള്ളി കയറാത്തത്? ഏത് കാര്യം എടുത്താലും നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കുന്നില്ല. എന്ത് ധൈര്യത്തിലെന്നറിയോ, ഇന്ന് ഞാൻ വരുമ്പോഴും പടച്ചവനെ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് ഉസ്താദ വേണമെന്ന് ചോദിക്കണത്. റഹ്മാനായ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 70 ലക്ഷം. ഓ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ത് ധൈര്യത്തിലാ പണ്ട് കൊണ്ടുവരുവോ? എടാ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാൾ എടുക്കൽ കൊണ്ടുവരുവോ? കൊണ്ടുവരൂല. കാരണം എന്തേ? അവർക്കറിയാം ഇവരിത് വാങ്ങൂല, ഇത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം. ഇന്നങ്ങനല്ല നമ്മുടെ മുന്നിൽ. കാരണം എന്തേ?
ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണത്തിന്റെ ഓണവമ്പറായിരിക്കണത്. ഇങ്ങനെ തെളിഞ്ഞു കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല, ഒരാളും നോക്കുന്നില്ല. കാരണം എന്തിന്? ഒന്നിനും നമുക്ക് സമയമില്ല, പണം മാത്രം. അതുകൊണ്ട് ആ മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത്, ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത്, ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന, അവനത് തിന്നാനുള്ള യോഗമുണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂല വടന്ന് ചോദിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകൾ മുഴുവനും ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ നടന്നു പോകുന്ന ഒരു വിറകു വെട്ട് ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകു വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാ ണ്ടോ? ആ സമയത്താണ് പെണ്ണ് പറയുന്നത്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്കാറുണ്ട്. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നില്ല, ഇത് ഞങ്ങളും ചെയ്യുന്നതാണ്, ഇനി പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, പണിക്ക് പോകുന്നതിന് വേണ്ടി, ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാ. ഇങ്ങനെ പറയുന്ന പെണ്ണ് ആ പെണ്ണായിരുന്ന സ്വർഗത്തിന്റെ അവകാശി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഹിമാ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ പറയും, എമനെയിലും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഇട്ട് വന്നാൽ മതി, അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കാറില്ല. നിസ്കരിക്കാൻ സമയമുണ്ടോ? അള്ളാഹുവെ, നല്ല രീതിയിൽ പള്ളിയിൽ കയറി നിസ്കരിച്ചുകൊണ്ടിരുന്നതാ, അപ്പോഴാ കൊറോണ വന്നത്. ഇപ്പൊ വെള്ളിയാഴ്ച പോലും നിങ്ങൾ ആലേക്ക് ആദ്യമൊക്കെ പടച്ചവനെ ജുമായിക്ക് പോകണ്ട എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോ കരച്ചലായിരുന്നു. വെള്ളിയാഴ്ച മൈക്കിലൂടെ കരയുന്നു, മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്ന, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പോലും കരച്ചലായിരുന്നു, സങ്കടം. ഒളിച്ചും പാത്തിട്ടാ പലരും കയറി ജുമാസ്കരിച്ചത് കണ്ടോ. ഒളിച്ചും പാത്തിട്ട് പോലീസ് പിടിച്ചു, കേസെടുത്തു, കേസെടുത്തു. ഇപ്പോഴോ പള്ളിക്കകത്ത് കയറാൻ പറഞ്ഞിട്ടോ ആരും അങ്ങോട്ട് പോകണില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, പള്ളി തുറക്കണമെന്ന് പ്രകടനം നടത്തിയവരുണ്ട്, ഒളിച്ചും പാത്തും നിസ്കരിച്ചവരുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച തന്നെ മറന്നുപോയി ഉമ്മത്ത്, വെള്ളിയാഴ്ച പോലും പോകാത്തൊരവസ്ഥ. ഇപ്പൊ പള്ളിക്കകത്ത് മാത്രം ആ കൊറോണ ഉള്ളത് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൊറോണയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, പള്ളിയിൽ കയറിയ പിടിപെടുന്നത്. ഒന്ന് ആലിച്ചു നിൽക്കുക സഹോദര, പള്ളിയുടെ മുന്നിലിരിക്കുന്നു, പോന്നില്ലേടെ പള്ളിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക, പോകണില്ലേ? ഒരു കസ്റ്റമർ വന്നാലോ? അല്ലാഹു കാക്കുമാറാകട്ടെ. ആലിച്ചുക്ക് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. എന്തിന് കുടുംബത്തെ പോറ്റാൻ, പൈസ ഉണ്ടാക്കാൻ, ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ? അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത്, അല്ലാന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടാ മതിയായിരുന്നു.
അല്ലാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി തന്റെ ഭാര്യയും മക്കളെയും പട്ടിണിയിടാതെ പട്ടിണി കിടക്കണ പേടിച്ചിട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് രാവും പകലും ഉറക്കം ഉണ്ടോ പലർക്കും? ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാ മതിയായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഞാൻ തരാം ഭക്ഷണം, ആർക്കാ വേണ്ടേ? എടാ ആർക്കാ വേണ്ടത്? ഞാൻ തരാം. രാഷ്ട്രീയക്കാരൻ പറയണ പോലല്ല അല്ല പറഞ്ഞ. അല്ല പറയുന്നു ഒരു ദിവസമല്ല, മരിക്കണ കാലം വരെ ഞാൻ തരാം. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ നിക്കണ ഇരിയങ്ങായി? നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുണ്ട്, അല്ലാഹുടെ. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ, ഒരു ദിവസമോ ഒരു മാസമോ അല്ല, നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു കാര്യം ചെയ്താൽ മതി, ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും. നിനക്കു മാത്രമല്ല നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും. അല്ലാഹു നമുക്ക് റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. അല്ലാഹു റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, ബക്കറ്റ് എടുക്കല്ലേ, ബക്കറ്റ് എടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് വരിയും കാക്ക, അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ബക്കറ്റ് ഇപ്പൊ എടുക്കണ്ട, പക്ഷെ അതവിടെ വെച്ചേരാ. അൽഹംദുലില്ലാഹ്. പിന്നെ എടുത്താ മതി, പക്ഷെ അതവിടെ വെച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. അല്ലാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ല പറഞ്ഞാ കേക്കോ? അല്ല പറഞ്ഞാ കേക്കോ? എന്റെ ഭാഷ മനസ്സിലാവണില്ല നിങ്ങക്ക്. അല്ലാഹു പറഞ്ഞ കാര്യം ചെയ്യാൻ തയ്യാറാണോ എന്ന്? ഏ ഉറക്കപ്പറ, ഉറക്കപ്പറ. എന്നാ ബക്കറ്റ് ഇത്തിരി പൈസ ഇട്ടെ, കൊണ്ടുപോവാ. ബക്കറ്റ് എടുത്തോ. ഇൻഷാല്ലാ. ഒരു പൈസ ഇട്ടോ പോക്കറ്റിൽ നിന്ന്, കൈയെടുത്തേ. പോക്കറ്റ് കൈയിട്ട് പൈസ ഇട്. തലയുടെ മുകളിൽ നോക്കിക്കേ എല്ലാരും. തലയുടെ മുകളിലോട്ട് നോക്ക്. ഒരു മലക്ക് നിൽക്കുന്ന തലയുടെ മുകളിൽ. ഒരു മിനിറ്റ്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നു. അദ്ദേഹം ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു സദക്ക എടുത്ത് അതിനകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും. അല്ലാ ഉള്ളതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബക്കറ്റ് വരുമ്പത്തേക്ക് ഉറങ്ങുക, ചുമ്മാതെ കുനിഞ്ഞിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, ഓന്റെ മുഖത്ത് പോലും നോക്കണില്ല. അപ്പൊ മലക്ക് ദുആ ചെയ്യും, പടച്ചവനെ പോക്കറ്റിലുണ്ട് റഹ്മാനെ, നീ കൊടുത്തിട്ട് ഇവൻ കൊടുക്കണില്ല. അല്ലാ ഇവൻ കയ്യിലുണ്ടായിട്ടും കൊടുക്കണില്ല. അല്ലാ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ. ആരാ ദുആ ചെയ്യണേ? ആഫിദോ ആലിമോ തങ്ങളൊന്നുമല്ല, അല്ലാന്റെ മലക്ക. ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരത്തെ നന്മയല്ലാതെ ഒന്നും പറയാത്ത മലക്കിന്റെ ദുആ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ തീരുമാനിക്ക് ഏത് ദുആ വേണം, ഏത് ദുആ വേണം, അനുകൂലമാക്കണോ എതിരാക്കണോ. ഒരാള് ഒരു രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ എന്ന്. 70 എണ്ണത്തിന് തട്ടിയിട്ടാലേ 1 രൂപ ഇടാൻ പറ്റൂ. അപ്പൊ ഒരു യുദ്ധം തുടങ്ങാൻ പോകാം, ആദ്യം ഈ യുദ്ധത്തിൽ ജയിക്ക് എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, പോക്കറ്റിൽ കൈയിട്ട് എടുക്കുമ്പോ എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട, എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട. 2000, 500, 200, 100, 50, 20, 10 എടുക്കും. അതുകൊണ്ട് നോക്കണ്ട, പോക്കറ്റിൽ കൈയിട്ട് എടുക്കുമ്പോ എത്രയാണെന്ന് നോക്കണ്ട. അതുപോലെ തന്നെ 2 ബക്കറ്റിനകത്ത് ദയവ് ചെയ്ത് ആരും കൈയിടരുത്. 100 രൂപ ബക്കറ്റി ഇടും, 90 നിനക്ക്, 10 അല്ലാഹിക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അത് വേണ്ട, കൊടുത്ത നല്ലതുപോലെ കൊടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. അല്ലാഹുവേ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും ഇങ്ങനെ പിരിവെടുക്കേണ്ട അവസ്ഥ വരരുത്. എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് വരരുത് എന്ന ഒരു നല്ല നീയത്തോടെ 100-300 മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയ ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കുന്നു അവരുടെ ദുനിയാവോ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ. പടച്ചവനെ മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാനെ. ഇൻഷാല്ലാ. ഇനി പൊക്കോ, അള്ളാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. ഇനി അൽഹംദുലില്ലാ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാ അല സ്വലാ ഹയ്യാ അല ഫലാ ഈ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ വീടിനകത്ത് തിരിക്കാൻ കഴിയില്ല. എത്ര വലിയ കച്ചവടമുള്ള കടയാണെങ്കിലും അവന്റെ കടയ്ക്കകത്ത് തിരിക്കാൻ അവന് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉപ്പാ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യങ്ങളല്ലേ നിനക്ക് വേണ്ടത്? ഒന്ന്, പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് വരരുത്. പടച്ചവനെ ഇസ്സത്തോടുകൂടി ജീവിക്കണം, തന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇസ്സത്തോട് അഭിമാനത്തോടുകൂടി ജീവിക്കണം. രണ്ടാമത്തെ നിന്റെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം, ഇതല്ലേ നമുക്ക് വേണ്ടത്? അതിനല്ലേ കഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താല് നിനക്കിത് രണ്ടും ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുകയാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ടെങ്കിൽ, സൂറത്തു ത്വാഹ നിങ്ങൾ എടുത്തു നോക്ക്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറയുന്നു, അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച ഞാൻ തരാം മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? റേഡിയോ പോലെ ആകാതെ മനുഷ്യന്മാരെ എന്ത് ചെയ്താ മതി? എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിച്ച അല്ല തരും ഭക്ഷണം. അതുകൊണ്ടാ ഈ ഉസ്താദന്മാര് പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണ വന്നിട്ട് ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഗൾഫ് നാട് നിന്നിട്ടും ഉസ്താദന്മാരുടെ ശമ്പളം എത്ര അറിയോ? പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എത്ര എന്നറിയോ? ചെറിയ ശമ്പളം. എന്നിട്ടും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിൽ ആദ്യം നിൽക്കുന്നത് ഇമാമ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരൊക്കെ ഇല്ലെങ്കിലും പോലീസുകാരൻ വരെ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ പറഞ്ഞു, പള്ളിയിൽ ഇബാദത്ത് ആള് കൂടണ്ട, പള്ളിയിൽ ഉസ്താദന്മാര് നിസ്കരിച്ചോട്ടെ. മനസ്സിലാക്ക്, ചെറിയ ശമ്പളമാണെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്ന എന്തുകൊണ്ടാ? മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നല്ല മരണം. നീ തലകുത്തിയൊന്നും അറിയണ്ട, നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും വേണ്ട. അല്ലാഹു പറയുന്നു, നിസ്കരിച്ചാൽ വല്ലാഖിബത്തു ലിത്തഖ്വ, നല്ല മരണം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ചാ കിട്ടുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നാം അല്ലാഹു നമുക്ക് റിസ്ക് തരും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സർവകാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വിശാലത നൽകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവക്കൽ തുഅലല്ലാ, അത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. തവക്കൽ തുഅലല്ലാ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അതിലൂടെ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമത്തെ പ്രതിഫലം, നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽ തുഅലല്ലാ എന്ന് പടച്ചറപ്പിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ കഴിയുന്ന അഞ്ചാമത്തെ കാര്യം എന്താ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അല്ലാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാ എന്ന് അല്ലാഹുവിൽ തന്റെ സർവ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ചാമത്തെ നേട്ടം, എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല, അവന് പതറില്ല, അവന്റെ മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഒരു നേട്ടം വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ക്യാൻസറോ ട്യൂമറോ എന്തു സംഭവിച്ചാലും അവന് എത്ര വലിയ പ്രയാസവും ലക്ഷങ്ങളുടെ കടം വരട്ടെ, എത്ര വലിയ നഷ്ടം വരട്ടെ, എത്ര വലിയ രോഗം വരട്ടെ, ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്ത് പറയും? ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ്, മൂക്കിലൂടെ ബ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഒരു ടെസ്റ്റ് കഴിഞ്ഞു, രണ്ട് ടെസ്റ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ? തഹജ്ജുദ് നിസ്കരിക്കും ഞാൻ, നോമ്പ് പിടിക്കും ഞാൻ, പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ, അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളിതാ നമുക്ക് പറയുന്നത്, നമുക്കിത് വന്നല്ലോ, നമ്മളിതാ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ, ഒരു ധൈര്യം. ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം, തൂങ്ങണ കാലം, മരണം, ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു, ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയതുകൊണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല, നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പാടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ കള്ളനെന്ന് വിളിക്കാം, ഒരാൾക്ക് കള്ളനെന്ന് വിളിക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കള്ളനെന്ന് വിളിക്കുന്നതും പെണ്ണിൻ്റെ ആരോപണം, വ്യഭിചാര ആരോപണം, ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന കാര്യമാണ്, ഇതൊക്കെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ സൗബാ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരെയും ചേർത്തിട്ട് അവിടെ നിന്ന് വ്യഭിചാര ആരോപണം നടത്തി. ആര്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയെ കുറിച്ച്. പിന്നല്ലേ നമ്മളൊക്കെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി, പലരും പറയാൻ തുടങ്ങി, മുനാഫിക്കുകളാണ് തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോ പടച്ചവനെ ഒരു നാട് മുഴുവനും, ഒരു വീട്, ഒരു കുടുംബം പോലെ, ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം. എവിടെ നോക്കിയാലും ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ, അല്ലാതെ ഇറക്കി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞു വിടുമ്പോ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ ചാരത്തി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിരുന്നു, തെളിവുകൾ മുഴുവനും നിനക്കെതിര്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയുടെ മുന്നിൽ പോയി, ഉമ്മയുടെ മുന്നിൽ പോയി നിലവിളിച്ചപ്പോഴും ഉമ്മയും പറഞ്ഞ മറുപടി, ആരുമില്ല, പത്തോ അമ്പതോ വയസ്സില്ല, ചെറിയ പ്രായം, ചെറിയ പ്രായം ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കയറിയിട്ട് ഇരിക്കുക, കരച്ചല, എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കും, സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ വാതിലി നോക്കിയിരിക്കും, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കാത്തിരിക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ആത്മഹത്യ ഒന്നും ചെയ്തില്ല. ആ ചെറിയ പ്രായത്തിലും ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞ് തന്റെ വീടിനകത്ത് കഴിയുമ്പോഴും ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ, അന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം,
നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഇതാ. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ പടച്ചവനെ വീടിന്റെ കബാടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്നു വരുന്നുണ്ടോ? എന്നെ വിളിക്കാം മുത്തിനബി കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞോ, ആഴ്ചകൾ കഴിഞ്ഞോ, ഒരു ദിവസം ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ ഇറങ്ങി ഓടുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്, മുത്തുനബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ? ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ഖുർആനിന്റെ ആയത്ത് ഇറങ്ങി, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്, ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്തോഷം കണ്ടിട്ട് ചോദിക്കുന്നു, ആയിഷ, നിനക്കെത്ര സന്തോഷമുണ്ട് യാ റസൂലല്ലാ? അല്ലാന്റെ നബിയേ, എനിക്കുറപ്പായിരുന്നു ജബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തുമായി ഏഴാകാശം കടന്ന് ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാന്റെ റസൂല് ചോദിക്കുന്നു, നിനക്ക് എന്തുറപ്പായിസ? എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എങ്ങനെയാ ഇത്ര ദിവസം കടിച്ചു കൂട്ടിയത്? എങ്ങനെയാണ് ഈ നാട് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ നീ എങ്ങനെയാണ് കടിച്ചു കൂട്ടിയത്? ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ഇത്രയും ദിവസം ഞാൻ വീടിനകത്ത് കഴിഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു, ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീല്, നിഅമൽ മൗല, വ നിഅമൻ നസീർ. ഒരു നാട് മുഴുവനും അവിടുന്ന് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയിട്ട് ആയിഷ ബിബി റളിയല്ലാഹു തആലാഹയെ ഒറ്റപ്പെടുത്തിയപ്പോ അവിടുന്ന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കൊടുത്തത് ഈ ദിക്റായിരുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിരപരാധിയാണെന്ന് ഖുർആനിൽ ആയത്ത് കൊണ്ടുവന്നത് ഈ ഒരു ഈമാൻ കാരണമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹാബ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദിക്റു പറഞ്ഞാൽ അവൻ അല്ലാഹു ധൈര്യം കൊടുക്കും, അവന് ക്ഷമ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ വീടിനകത്ത് രണ്ടാഴ്ചകളോളം, കുറേ ദിവസങ്ങളോളം ചരിത്രം പറയുന്നു, ആയിഷ ബിബി റളിയല്ലാഹു തആലാഹ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത്രയും ദിവസം നീ പിടിച്ചു നിന്നത് എങ്ങനാ? ഒറ്റ ദിക്റു കൊണ്ടാ നബിയെ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, അല്ലാഹ് എനിക്ക് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ, അതുകൊണ്ടാ ചരിത്രം പറഞ്ഞത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയം, താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടാകുന്ന സമയം ആത്മാർത്ഥമായി മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിന് ധൈര്യം കിട്ടുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ, തവക്കൽ തഅലല്ലാ, എന്തു വന്നാലും അല്ലാഹുവിന്റെ തീരുമാനം. നാം മനസ്സിലാക്കേണ്ടത്, ഈമാൻ കാര്യം ആറെണ്ണം, ഇസ്ലാം കാര്യം അഞ്ചെണ്ണം. മദ്രസയിൽ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിച്ചവരാ നാം. നമുക്കെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം പഠിച്ചു, അഞ്ചെണ്ണത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഒരെണ്ണത്തിൽ നമുക്ക് പലർക്കും വിശ്വാസമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക.
അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക, പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ആറാമത്തെ കാര്യം വൽ ഖദരി ഖൈരിഹി വശരിഹി മിൻ അല്ലാഹി തആല, നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലാണ് നമുക്ക് പതറി തെറ്റിപ്പോയത്. അവിടെ പിഴവ് സംഭവിച്ചപ്പോ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ തീരുമാനമാണ്, എന്തു വന്നാലും അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് സന്തോഷത്തോടെ നടക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, ഈ പ്രതിസന്ധിക്ക് എന്റെ സഹോദരൻ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ നന്ദികേടുകൾ അധികരിക്കുന്നത് കൊണ്ടാ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വന്ന് പടർന്ന് ജനങ്ങൾ വീണു മരിച്ചോണ്ടിരിക്കുമ്പോ അടുത്ത രോഗം വന്നു നിപ. ഒന്ന് ആലോചിക്കേ, പാമ്പ് കടിച്ചവന്റെ തലയിൽ, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ തിരി ആലോചിക്കുക. ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുള്ളത് ഇന്ത്യയിൽ? ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ദീനീ ബോധമുള്ള ആൾക്കാർ എവിടെ ഉള്ളത്? കേരളത്തിൽ. ആലോചിക്കാം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്ദികേടുകൾ അധികരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാ. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാ, ഈമാനും പറയുന്ന വിശ്വാസം ഉറച്ചതാണോ ഇല്ലയോ. എടാ, നിന്റെ ഈമാൻ ഉറച്ചതാണോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടക്ക. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു എന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും ഈ രോഗത്തിന് വല്ലാത്ത പേടി. പള്ളിയിൽ പോലും കയറണില്ല. എടാ, ഒതുവെടുത്തതൊക്കെ ചെയ്ത് കയറി. എന്തൊരു പേടി എന്നറിയോ? അടുത്തടുത്ത് നിൽക്കാൻ പേടി. ആറടി നീളത്തിൽ കബറി കിടക്കണ പോലെ നീളത്തിൽ അകന്നകന്ന് നിൽക്കുന്നു. മുസാഫഹത്തില്ല, ഒന്നുമില്ല. എല്ലാവർക്കും പേടി. ഈ പേടി അള്ളാഹുവിനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്ത ഭയമാ, വല്ലാത്ത പേടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്ക്, ഈ രോഗം വന്ന് മരിക്കുന്ന മനുഷ്യനെ കബറടക്കുന്ന രംഗം കണ്ട സങ്കടം തോന്നും. അള്ളാഹുവേ, അടുത്ത് ആരും പോണില്ല, തുണിക്കകത്തൊക്കെ കെട്ടി ഇറക്ക കബറില്. ജെ സി ബി കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നേരെ മയ്യത്ത് നിസ്കരിക്കാനോ കാണാനും പോലും ഇല്ലാതെ കൊണ്ടുപോയി കബറടക്കുന്നു. ാലിച്ചു നോക്കി ഒളിച്ചും പാത്തും എങ്കിൽ അവനെക്കാലും വലിയ ഭാഗ്യവാൻ ആരാവുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആറ് രോഗങ്ങൾ ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. പ്ലേഗ് രോഗം വന്ന് മരിക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ, വിപത്തുകൾ വന്ന് മരിക്കുക, ഇതൊക്കെ ഒരു വിപത്തല്ലേ? ലോകം തന്നെ ഇത് വലിയ ഒരു വിപത്തായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഈ രോഗം നിങ്ങൾ ചിന്തിച്ചു വയ്ക്കേ, ഷഹീദായി മരിക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കാറില്ല. അതേപോലെയല്ല ഇതൊക്കെ നടക്കുന്നത്. എത്ര വലിയ ഭാഗ്യവാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രോഗം വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് ഷഹീദിന്റെ കൂലിയ. അള്ളാഹു ആ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്കൊന്നും ഇത് വരൂല. നമുക്കൊക്കെ പേടി എന്താ? നമ്മൾ ഇത് വന്ന് മരിച്ചു പോകുന്നു. അതിന് നിങ്ങൾ വാക്സിൻ ഒന്നും എടുക്കണ്ട. നമ്മൾ ആരും ഈ രോഗം വന്ന് മരിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ഹാഫിന് കിട്ടത്തില്ല അബഹത്വം. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഒരു ഷഹീദിന്. അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടണമെങ്കിൽ അതിനെന്തെങ്കിലും ഭാഗ്യം വേണം. നമുക്ക് അതിനും ഭാഗ്യം ഉണ്ടാവില്ല. പേടിച്ച് നടക്കാതെ പള്ളിക്കകത്ത് ധൈര്യമായിട്ട് കയറിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിക്ക്. തവക്കൽ ത്വാലല്ലാ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തുവെക്ക്. അഞ്ചാമത്തെ നേട്ടം നിനക്ക് അള്ളാഹു തരും. എത്ര കടം വന്നാലും, എത്ര ദുരിതം വന്നാലും, എത്ര പ്രയാസം വന്നാലും, നിന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഏത് വേദന വന്നാലും സഹോദര, പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊരു വല്ലാത്ത ധൈര്യമാ. നമ്മുടെ മുൻഗാമികൾക്ക് അത് ഉണ്ടായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞ മഹാന്മാർ, എത്രയോ പേര് കാല് നഷ്ടപ്പെട്ടു പോയപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞവർ, തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞവർ, എന്തുകൊണ്ട്? അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന്. നാം മനസ്സിലാക്കേണ്ടത് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ ശത്രുക്കൾ മുകളിൽ വന്ന് നിൽക്കുക.
ഉരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുകളിൽ നിൽക്കുന്നു. കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഗുഹയ്ക്കകെ തടിക്കുന്നു. അപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് പേടിച്ച് വിറയ്ക്കണത്, എന്റെ അബൂബക്കറെ പേടിക്കണേ, എന്റെ അബൂബക്കറെ പേടിക്കണേ, നബിയെ ശത്രുക്കൾ മുകളിൽ നിൽക്കുന്ന നബിയെ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഇതിനകത്തെ കടിക്കുന്ന നബിയെ, അവരെങ്ങാണമൊന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കൂല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ എന്തിനാ പേടിക്കണേ, അല്ല നമ്മുടെ കൂടെയില്ലേ. ഈ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത്, അല്ല നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല, മുകളിൽ ആകാശം താഴെ ഭൂമി, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, അന്തസ്സോടുകൂടി. ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതിന് ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല, സമ്പത്ത് ഉണ്ടാക്കാനൊന്നുമല്ല, ഇട ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാൻ 100 പേരുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കണ ഏത് ഉസ്താമാരെ കുറിച്ച് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഇപ്പൊ തന്നെ നമ്മളൊക്കെ വയതിന് പോകുമ്പോ പറയും, നമ്മൾ ഒന്നാമത് ചെറുപ്പക്കാരനാണ്, നമ്മളെ കേട്ടിരുത്തിട്ട് പറയും ലോക പ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയുന്നറിയോ, ഓന് തന്നെ അറിയാം ഈ പറയണൊക്കെ വെറുതെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും. സത്യത്തിൽ പറയിപ്പിക്കേണ്ടത് ഒരാൾ മരിക്കുന്ന സമയം അവനെ കൊണ്ട് അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതാ വേണ്ടത്, മരിച്ചു കിടക്കുന്ന സമയത്ത് 40 പേര് പറയണം നീ നല്ലവനാണെന്ന്. മയ്യത്ത് നിസ്കരിക്കാൻ 100 പേരിൽ കൂടുതൽ ഉണ്ടാകണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് സ്കരിക്കാൻ ഉണ്ടായിരിക്കണം. നിന്റെ മയ്യത്ത് വെള്ള തുണിക്കകത്ത് പൊതച്ചു കിടത്തുമ്പോ നിന്റെ മുഖത്ത് നോക്കുന്ന ഓരോ മനുഷ്യനും കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ. അതിനാ മരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ജീവിക്ക്, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്രയോ പേര് അത്തിപ്പറ്റ ഉസ്താദനം നമുക്ക് മറക്കാൻ പറ്റുമോ? അത്തിപ്പറ്റ ഉസ്താദനം മറക്കാൻ പറ്റുമോ? ആ മുഖം കണ്ട ആരെങ്കിലും പറയോ മരിച്ചെന്ന്? എത്രയോ പേര് അൽഹംദുലില്ലാ, അത്ര ഇത്ര പണ്ഡിതന്മാർ ഉസ്താനെ കണ്ടവരൊക്കെ അറിയുമല്ലോ. അതൊക്കെ അല്ലേ, ഞാനൊരു വെറും ഒരു ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു വീഡിയോയിൽ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതാണ്, നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മയ്യത്ത് കാണുന്നവർ കൊതിക്കണം, മരിച്ച ഇവനെ പോലെ മരിക്കുക. അങ്ങനെ അതാ മരിച്ചാൽ ഇതുപോലെ മരിക്കുന്ന നമ്മൾ വിചാരിക്കും. ഇത് ആലിമ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ കൊണ്ടും പറ്റും. നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, അള്ളാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടും സഹോദര നല്ല മരണം. ചിലപ്പോ ആള് നിങ്ങൾ ചിന്തിക്ക്, എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം മയ്യത്ത് കൊണ്ടുവച്ചു, വല്ലാതെ ആള് കൂടും, ഒരുപാട് പേര് മയ്യത്ത് സ്കരിക്കാൻ കൂടും. അപ്പൊ ചോദിക്കും, ഇവൻ ആരാടാ, ഇവൻ എങ്ങനെയും മരണം കിട്ടി? സാധാരണ മനുഷ്യൻ, രാഷ്ട്രീയക്കാരനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവപ്പെട്ടവൻ, കീറിപ്പറഞ്ഞ ഉടുമ്പം ധരിച്ച് നടന്നവൻ. പക്ഷെ വെള്ളിയാഴ്ച പോകുന്നത് കാണുമ്പോ, ജുമായ്ക്ക് മുമ്പ് പള്ളിപ്പറമ്പിലെ കബറിലിറക്കി വെക്കുന്നത് കാണുമ്പോ എന്തൊരു കൊതി തോന്നാറില്ലേ സഹോദര? ഒരു നല്ല മരണത്തിന് വേണ്ടി ജീവിക്ക്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം. പടച്ച റബ്ബിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്തും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തന്നു, തിരിച്ച് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചുകൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മുസാ നബി അലിഹിസ്സലാം, തിർമദിയിൽ ഒരു ഹദീസ് കാണാം, മഹാനായ മുസാ നബി അലിഹിസ്സലാം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാ, വല്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇബാദത്ത് ചെയ്യുന്നു. ഈ മനുഷ്യന്റെ അടുക്കലൂടെ മുസാ നബി അലൈഹിസ്സലാം നടന്നു പോയത്. തിരിച്ചു വരുമ്പോ ഈ മനുഷ്യന്റെ എല്ലും കഷ്ണം അവിടെ കിടക്ക. അങ്ങോട്ട് പോയപ്പോ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, തിരിച്ചു വന്നപ്പോ ആ മനുഷ്യന്റെ ഇറച്ചിയും രക്തവും മാത്രം കാണുന്നു. ഏതോ വന്യമൃഗം വന്ന് വലിച്ചു പറിച്ച് തിന്നിട്ട് പോയി. മുസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചിന്തിച്ചു, അള്ളാഹുവേ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ അല്ലാ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പോഴാണ് മുഖറബുല്ല മുലാക്കു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ, പക്ഷെ ജീവിതത്തിൽ ചെയ്ത നന്മ കൊണ്ട് പോകൂല, ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചില കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ വന്യമൃഗം വന്ന് കടിച്ചു പറിച്ച് ജീവനോടെ
തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കടിച്ചു വലിച്ചു മുറിച്ച് ആ വേദനകൾ മുഴുവനും ആ മനുഷ്യൻ സഹിച്ചു. അതിനു പകരം അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി, അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അഞ്ചു നേരം നിസ്കരിച്ച് നടക്കുന്നവർക്ക് ക്യാൻസർ വരും. ക്യാൻസർ രോഗം കാരണം വേദന തിന്നതിന്നെ കിടക്കും. ചിലര് കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കും. ഒരുപാട് വേദനകൾ കൈയില്ലാതെ കാലില്ലാതെ കഷ്ടപ്പെടും. പക്ഷേ അവര് ചെയ്ത പാപങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാ അബു ഹുറൈറ റളിയല്ലാഹു തആലാഹു നിവേദനം ചെയ്ത ഹദീസ്, ഒരു പനി വന്നാൽ മതി ഒരു രാത്രി. ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്ന വേദന സഹിച്ചാൽ രാവിലെയാകുമ്പോ അള്ളാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ പനി കാരണം ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നു, അതിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ആയുസ് റബ്ബ് തിരിച്ചെടുക്കുന്നത് പോലെ ജീവിക്കുക തന്നെ വേണം. അത് പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല. അതുകൊണ്ട് റബ്ബനെ റബ്ബിലേക്ക് പരമേൽപ്പിക്ക്, തവക്കൽ തുഅലല്ലാ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്ക്. റബ്ബ് നിനക്ക് ഈമാൻ ഉറപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അല്ലാഹു ആ ഈമാൻ നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.